ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണെങ്കിലോ? ഒന്നുമില്ല, എല്ലാ തലങ്ങളിൽ നിന്നും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. എല്ലാ തലങ്ങളിൽ നിന്നും അനുഗ്രഹം ഉണ്ടാവട്ടെ. സഹനൗ അവതു നൗ ശിഷ്യാചാര്യോ സഹ ഏവ അവതു രക്ഷതു. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ അവതു രക്ഷിക്കപ്പെടട്ടെ. ആരാൽ? ബ്രഹ്മ, പരമമായ ബ്രഹ്മതത്വം ഓം എന്ന് അഭിസംബോധന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഓം ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. ആരൊക്കെയാ രണ്ടുപേര്? ശിഷ്യ ആചാര്യവും ആചാര്യവും, ശിഷ്യനും ആചാര്യനും, രണ്ടുപേരെയും സഹ ഒന്നിച്ച് അവതു രക്ഷിക്കട്ടെ. ആര്? ബ്രഹ്മ, ബ്രഹ്മതത്വം ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ, അഥവാ ഈശ്വരൻ രക്ഷിക്കട്ടെ. സഹ നൗ ഭുനക്തു ഭോജയതു, ബ്രഹ്മ ഭോജയതു, ബ്രഹ്മ ഞങ്ങളെ രണ്ടുപേരെയും ഭുജിപ്പിക്കട്ടെ, ആഹരിപ്പിക്കട്ടെ. സഹ വീര്യം, ഞങ്ങളെ രണ്ടുപേരെയും വീര്യത്തോടെ അനുഗ്രഹിക്കട്ടെ. വിദ്യ ആദി നിമിത്തം സാമർഥ്യം കരോ ആവഹൈ നിർവർത്തയാ ആവഹൈ. ഞങ്ങൾക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് കരുത്തുണ്ടാവട്ടെ. എന്തിനാ പഠിക്കുന്നത്? പരീക്ഷയ്ക്ക് എഴുതാൻ, എന്നിട്ടോ മാർക്ക് വാങ്ങിച്ച് പാസ്സാവാൻ, എന്നിട്ടോ സൗകര്യപൂർവം മറക്കാൻ? അല്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി പറഞ്ഞത്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് കരുത്തുണ്ടാവണം. പഠിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഞാൻ ആവരുത് പഠിച്ച ശേഷം. പിന്നെയോ? പഠിച്ചതിൻ്റെ കരുത്ത്, വിദ്യയുടെ കരുത്ത്, അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലഭ്യമാവട്ടെ. അവിടെ എന്തിനാ ഗുരുവിനെ ഉൾപ്പെടുത്തുന്നത്? ഗുരുവിന് യഥാവിധി ഇതൊക്കെ ഞങ്ങൾക്ക് സ്വാംശീകരിച്ച് കിട്ടാൻ പാകത്തിൽ പറഞ്ഞുതരാൻ തോന്നട്ടെ. അത് ഗുരുവിന്റെ സാമർഥ്യമാണ്. ആ സാമർഥ്യം കൊണ്ട് ഗുരു അനുഗ്രഹീതനായാലേ ശിഷ്യന് പ്രയോജനം ഉണ്ടാവുള്ളൂ. വിദ്യാദി നിമിത്തം സാമർഥ്യം കരോ ആവഹൈ കരവാവഹൈ നിർവർത്തയാ ആവഹൈ. തേജസ്സി നൗ ആവയോഹോ തേജസ്സിനോഹോ അധീതം സാധിതം സ്വ അധീതം അസ്തു. ഇതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ തേജസ് വളർത്തട്ടെ. തേജസ് എന്ന് പറഞ്ഞാൽ അറിവ് പ്രായോഗിക പദത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ സാധിക്കുമാറാവട്ടെ. പഠിച്ചതിൻ്റെ പ്രായോഗിക തർജ്ജമയാണ് തേജസ്സായിട്ട് പ്രകാശിതമാവുക. ചിലരൊക്കെ ഈ കുടത്തിനകത്ത് വെച്ച ദീപം പോലെ എന്നൊക്കെ ചിലരെ കുറിച്ച് പറയാറുണ്ട്. അറിവൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പുറത്തു വരില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുക. അതിൻ്റെ പ്രകാശം നമ്മുടെ വാക്കിലും ചെയ്തിയിലും ഭാവങ്ങളിലും ഒക്കെ പ്രസരിതമാകണം. അതിനാണ് തേജസ്വി നൗ അധീതം അസ്തു സ്വധീതം. ഞങ്ങൾ പഠിച്ചത് ഞങ്ങളിൽ തേജസ്സായി പ്രകാശിക്കട്ടെ. ഒന്നുകൂടി ശങ്കര ഭഗവത്പാദർ വ്യക്തമാക്കുന്നു, അർത്ഥജ്ഞാനയോഗ്യം അസ്തു ഇതി അർത്ഥ. പഠിച്ച കാര്യങ്ങളൊക്കെ ശരിയായ പ്രകാരത്തിൽ ഞങ്ങൾക്ക് സ്വാംശീകരിച്ചെടുക്കാൻ സാധിക്കട്ടെ, അസിമിലേറ്റ് ചെയ്യപ്പെടട്ടെ, അർത്ഥജ്ഞാനം ഉണ്ടാവട്ടെ. അതാണ് തേജസ്. വെറും വാക്കുകൾ മസ്തിഷ്കത്തിൽ കിടന്നാൽ അത് അജീർണമായി ദഹിക്കാതെ അവിടെ ഇരിക്കുകയുള്ളൂ. അതല്ല വേണ്ടത്, അത് അസിമിലേറ്റ് ചെയ്യപ്പെടണം. മാ വിദ്യുഷ ആവഹൈ വിദ്യാഗ്രഹണ നിമിത്തം ശിഷ്യസ്യ ആചാര്യസ്യ വാ പ്രമാദകൃതാത് അന്യായാത് വിദ്വേഷ പ്രാപ്തഃ തത് ശമനായ അയം ആശീഹി മാ വിദ്വേഷ ആവഹ ഇതി. വിദ്വേഷം തോന്നാതിരിക്കട്ടെ. ആർക്ക്? ഗുരുവിനും ശിഷ്യനും തമ്മിൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ.
വിദ്വേഷം തോന്നാതിരിക്കട്ടെ. അതെങ്ങനെയാ വിദ്വേഷം തോന്നാനാണെങ്കിലോ, ശിഷ്യസ്യ ആചാര്യസ്യ വാ പ്രമാദകൃതാത്, ശിഷ്യനോ ആചാര്യനോ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ, ഇവിടെ ചോദ്യം ആചാര്യന് വീഴ്ച പറ്റുമോന്ന്. ആചാര്യന് വീഴ്ച പറ്റിയെന്ന് ശിഷ്യന് തോന്നിയാൽ എന്നേ അർത്ഥമുള്ളൂ, കേട്ടില്ലേ? കാരണം ആചാര്യന്റെ ന്യായീകരണങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റിയതല്ല. പക്ഷെ അതുകൊണ്ട് എന്തുണ്ടാവും? ഒരു വിദ്വേഷം ഉണ്ടാവാം. ശിഷ്യനെ സംബന്ധിച്ച് എന്താ വിദ്വേഷം? ശിഷ്യനെ സംബന്ധിച്ച് ശിഷ്യന്റെ യോഗ്യതയിലോ പെരുമാറ്റത്തിലോ ഒക്കെ ആചാര്യന് വിദ്വേഷം തോന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലോ, ശിഷ്യൻ അതാത് സമയത്ത് കണ്ടറിഞ്ഞ് തിരുത്തി തന്നെ ഉദ്ധരിക്കാൻ സാധിക്കട്ടെ. അതാണല്ലോ അനുഗ്രഹത്തിന്റെ ലക്ഷ്യം. പലപ്പോഴും ശിഷ്യന്മാര് ആചാര്യന്മാരിൽ അതൃപ്തി ഉണ്ടാക്കും. എങ്ങനെയൊക്കെ അതൃപ്തി ഉണ്ടാക്കുക? അതിവിനയം. നമ്മള് അതിര് കടക്കുന്നുണ്ടോ എന്ന് നോക്കണം. വിനയം കാണിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ആ വിനയത്തിന്റെ പിറകിൽ ആത്മവിശ്വാസക്കുറവുണ്ടാവരുത്. മനസ്സിലായില്ലേ? നമുക്ക് നമ്മളോട് തന്നെ ബഹുമാനമില്ലാതെ വിനയം കാണിക്കാൻ തുടങ്ങിയാൽ അത് അരോചകം ആയിരിക്കും. മനസ്സിലാവുന്നില്ലേ? ഗുരുവിന് ശിഷ്യനെ സംബന്ധിച്ച് വലിയ ബഹുമാനമുണ്ട്. ഹേ സൗമ്യ, തത്വമസി എന്നൊക്കെയാണല്ലോ ഉപദേശം. നമുക്ക് നമ്മളോടൊരു ബഹുമാനമില്ല, എന്നിട്ടിങ്ങനെ കൂനിക്കുടി, അത് ശരിയല്ല. അപ്പൊ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയിൽ ഉയർന്നു വരുന്ന വിനയം, അതാകും ആകർഷണീയം. ഇതറിയാനുള്ള വഴി എന്താ? ഈ വിനയം കാണിക്കുമ്പോൾ നമുക്ക് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നും. അതാണ് ഇതിൻ്റെ ഒരു ഭാവം.